നമസ്തെ. ഇന്ന് വായിക്കാം എ ചന്ദ്രശേഖർ എഴുതിയ മലയാള സിനിമയിലെ അടുക്കള. ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. മലയാളത്തിൽ ഇന്ന് വളരെ പുരോഗമിച്ചിട്ടുള്ള ഒരു സാഹിത്യ ശാഖയാണ് ചലച്ചിത്ര പഠനം. ചലച്ചിത്ര അക്കാദമി ഇത്തരം പഠനങ്ങൾക്കായി ഫെലോഷിപ്പ് നൽകുന്നുണ്ട്. ഇങ്ങനെ ഫെലോഷിപ്പ് കിട്ടി പഠനം പൂർത്തിയാക്കിയെങ്കിലും ഒന്നും പുസ്തക രൂപത്തിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായി അങ്ങനെ ഒരു പുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്നത് മലയാള സിനിമയിലെ അടുക്കളയാണ്. പ്രശസ്ത ചലച്ചിത്ര നിരൂപകനായ എ ചന്ദ്രശേഖരാണ് ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. എല്ലാവരും ചിന്തിക്കാറുണ്ടെങ്കിലും ആരും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത വസ്തുതകളാണ് ഇതിലുള്ളത്. മലയാള സിനിമയും സംസ്കാരവും ദശകങ്ങളിലൂടെ കടന്നു പോകുന്ന പരിവർത്തനത്തിൻ്റെ വഴികൾ സൂക്ഷ്മമായി അടയാളപ്പെടുത്തുകയാണ് പുസ്തകം ചെയ്യുന്നത്. ചാണകം മെഴുകിയ അടുക്കളയിൽ നിലത്ത് പലകയിട്ടിരുന്ന് പിഞ്ഞാണത്തിൽ നിന്ന് കഞ്ഞി കോരി കുടിക്കുന്ന കുട്ടി, അത്യാധുനിക സൗകര്യങ്ങളുള്ള ഡൈനിങ് ഹാളിൽ മേശമേലിൽ നിരത്തിയ എണ്ണമറ്റ ഭക്ഷ്യവസ്തുക്കളിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ അമ്പരം നിന്ന് നിൽക്കുന്ന ഒരവസ്ഥയില്ലേ, അതാണ് മലയാള സിനിമയിലെ അടുക്കളയുടെ ചരിത്ര വഴി. മലയാളി മറന്നുപോയ പല ചിത്രങ്ങളെയും പൊടി തട്ടിയെടുത്ത് പരിശോധിക്കുകയാണ് ശ്രീ ചന്ദ്രശേഖർ. 30 വർഷമായി മാധ്യമപ്രവർത്തന രംഗത്ത് സജീവമാണ് എ ചന്ദ്രശേഖർ. ബോധതീരങ്ങളിൽ കാലം മിടിക്കുമ്പോൾ, മോഹൻലാൽ, ഒരു മലയാളിയുടെ ജീവിതം, കാഴ്ച പകർച്ച തുടങ്ങി 16 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിലെ കേരളത്തിലെ അടുക്കള, ചില സാംസ്കാരിക യാഥാർത്ഥ്യങ്ങൾ എന്ന അധ്യായമാണ് ഞാനിന്നിവിടെ വായിക്കുന്നത്. നടിയും നടൻ സുകുമാരൻ്റെ പത്നിയും പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും അമ്മയുമായ ശ്രീമതി മല്ലിക സുകുമാരൻ, കഥാകൃത്തായ സുസ്മേഷ് ചന്ദ്രോത്, എഴുത്തുകാരിയും അധ്യാപികയുമായ മ്യൂസ് മേരി എന്നിവരുടെ അഭിപ്രായങ്ങളിലൂടെ അടുക്കളയുടെ സാമൂഹികവും ലിംഗപരവുമായ വിവക്ഷകളാണ് ഈ അധ്യായത്തിൽ പരിശോധിക്കുന്നത്. വായനയിലേക്ക് കടക്കും മുൻപ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. അടുക്കള എന്ന് പറയുമ്പോൾ സാംസ്കാരികമായി തന്നെ, ചരിത്രപരമായി തന്നെ അല്പം ഇകിഴ്ത്തി അല്ലെങ്കിൽ ഒന്ന് താഴേക്ക് നോക്കി സംസാരിക്കുന്ന ഒരു രീതിയാണ് നമുക്കുണ്ടായിരുന്നത്. ആ അടുക്കളയുടെ സ്പേസ്, അവിടുത്തെ ഇടം, സ്ഥലകാലങ്ങൾ, അത് സിനിമയിലും സ്വാഭാവികമായും അത്തരത്തിൽ തന്നെയാണ് പ്രതിഫലിക്കപ്പെട്ടത്. നമ്മുടെ ആദ്യകാല സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അടുക്കള ഹാസ്യം, അടുക്കള എന്ന സ്ഥലം, അവിടുത്തെ പ്രവൃത്തികൾ ഒക്കെ തന്നെ സിനിമയിൽ ഒരു രണ്ടാം കിട അല്ലെങ്കിൽ രണ്ടാം നിര എന്നുള്ള അർത്ഥത്തിലാണ്, പാരലായിട്ടുള്ള ട്രാക്കായി തന്നെയാണ് വളർന്നു വന്നിരുന്നത്. വലിയ പ്രകടനങ്ങൾക്കിടയിൽ, വലിയ കലാ പ്രകടനങ്ങൾക്കിടയിൽ വരുന്ന ഹാസ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാടകത്തിനിടയിൽ വരുന്ന ഹാസ്യത്തിൻ്റെ അവതരണം പോലെ പലപ്പോഴും സിനിമയിലെ ഹാസ്യത്തിനുള്ള ട്രാക്കായി, ഒരു സമാന്തര ട്രാക്കായി അടുക്കള, പോലീസ് സ്റ്റേഷൻ തുടങ്ങിയവ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും വായിച്ചു കേട്ടിട്ടുള്ളത് മലയാളത്തിലെയൊക്കെ അത്തരത്തിലുള്ള അടുക്കള രംഗങ്ങൾ പലപ്പോഴും സിനിമയുടെ പാരലൽ ട്രാക്കായിട്ട് തിരക്കഥയിൽ ഭാസി ബഹദൂർ എന്ന് മാത്രം രേഖപ്പെടുത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. സ്വാഭാവികമായും അത്തരമൊരു ആശയത്തിൽ നിന്നാണ് ഇത്തരമൊരു പുസ്തകം, മലയാള സിനിമയിലെ അടുക്കള എന്ന് പറയുന്നൊരു പുസ്തകത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. പക്ഷേ എൻ്റെ മുൻവിധികളെ, ഒരു ഗവേഷകൻ എന്നുള്ള രീതിയിൽ എൻ്റെ മുൻവിധികളെ, എൻ്റെ ഉപാധികളെ, ഗവേഷണത്തിന് ഉപയോഗിച്ച ഉപാധികളെ, മാർഗങ്ങളെയൊക്കെ അല്പം അവ ഒരുപക്ഷെ ശരിയല്ല എന്ന് തെളിയിക്കുന്ന ഇൻഫറൻസുകളാണ്, ഒരുപക്ഷെ ഫലശ്രുതിയാണ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. കെ എസ് സേതുമാധവൻ അടക്കമുള്ള ആൾക്കാരെ കണ്ട് സംസാരിക്കുകയും അവരൊക്കെ പറഞ്ഞത് അങ്ങനൊരു മൂലകഥയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അത്തരമൊരു ട്രാക്ക് പലപ്പോഴും വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. ഇമ്പ്രൂവൈസേഷൻ, സ്വാഭാവികമായിട്ടുള്ള മനോധർമ്മപരമായിട്ടുള്ള വിപുലീകരണം അല്ലെങ്കിൽ ഭേദപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇതിൻ്റെ ഉപോത്ബലകമായി കണ്ടെത്താൻ കഴിഞ്ഞത് മലയാള സിനിമയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഭക്ഷണരംഗം, ഏറ്റവും ദൈർഘ്യമേറിയ അടുക്കള രംഗം, അടുക്കള എന്നുള്ള സാംസ്കാരിക ഇടത്തിൽ പെണ്ണിൻ്റെ ജീവിതം, സ്ത്രീകളുടെ ജീവിതം, പുരുഷന്മാരുടെ ജീവിതം, അവിടെ നടക്കുന്ന സാംസ്കാരിക കൊടുക്കൽ വാങ്ങലുകൾ, അടൂർ ഗോപാലകൃഷ്ണൻ്റെയും അതുപോലെ തന്നെ അടിമകൾ തുടങ്ങി ഒരു പറ്റം സിനിമകൾ, അടിമകൾ, ഇളക്കങ്ങൾ, നന്ദനം, അതുപോലെ തന്നെ നഖക്ഷതങ്ങൾ, അങ്ങനെ ഒരു പറ്റം സിനിമകൾ, ആ സിനിമകളിലൊക്കെ അടുക്കള
ഏത് രീതിയിൽ ഉപയോഗിക്കപ്പെട്ടു, അടുക്കളയിലെ സ്ത്രീയുടെ ചൂഷണം ഏത് രീതിയിലായിരുന്നു, അങ്ങനെയൊക്കെ കണ്ടെത്താൻ ഈ പഠനത്തിലൂടെ സാധിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ സാങ്കേതികത, ഇപ്പം അടൂർ ഗോപാലകൃഷ്ണനെ പോലെ വളരെ സൂക്ഷ്മ ദൃക്കായിട്ടുള്ള ഒരു സംവിധായകൻ്റെ ചിത്രത്തിൽ എത്തരത്തിൽ ശബ്ദം സങ്കലനം ചെയ്തു, അടുക്കളയുടെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് അതിൻ്റെ വളരെ സൂക്ഷ്മ തലങ്ങളിൽ എത്തരത്തിൽ കൈകാര്യം ചെയ്തു, ദൃശ്യപരവും ശബ്ദപരവുമായി ശബ്ദപഥത്തിൽ ഏത് രീതിയിൽ അതിനെ സാങ്കേതികമായി വിന്യസിച്ചു എന്നൊക്കെ പറയുന്ന അന്വേഷണങ്ങൾ വാസ്തവത്തിൽ വളരെ ഗവേഷകൻ എന്നുള്ള രീതിയിലപ്പുറം സിനിമയെ സ്നേഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് തന്നെ വളരെയധികം താല്പര്യം തോന്നിയ, വളരെയധികം സന്തോഷം തോന്നിയ നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു ഗവേഷണ പഠനമായിരുന്നു മലയാള സിനിമയുടെ അടുക്കള. അതിൻ്റെ ഫലശ്രുതിയിൽ ഒരു കാര്യം കൂടി അഭിമാനത്തോടുകൂടി ഓർക്കുന്നത്, അതിൻ്റെ അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച സമയത്ത് ഒരു പക്ഷേ കുട്ടൻപിള്ളയുടെ ശിവരാത്രി വരെയുള്ള സിനിമകൾ സമാന്തരമെന്നോ അല്ലെങ്കിൽ മധ്യവർത്തി എന്നോ കല എന്നോ അല്ലെങ്കിൽ കമ്പോളമെന്നോ വേർതിരിവുകളൊന്നുമില്ലാതെ ഈ സിനിമകളിലെല്ലാം അടുക്കള എന്നുള്ള സ്ഥലത്തെ കാലഘട്ടത്തിനനുസൃതമായി എങ്ങനെയാണ് ചിത്രീകരിക്കപ്പെട്ടത് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ, ഹരികൃഷ്ണൻസ് അടക്കമുള്ള സിനിമയിൽ ഈ റോളുകളെല്ലാം പരിശോധിക്കുന്ന പഠനത്തിനിടയിൽ സമാന്തരമായി പിന്നീടിപ്പോൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ പോലൊരു സിനിമ ഉണ്ടായി എന്ന് പറയുന്ന അത്തരമൊരു ഒരു തലത്തിലേക്ക് ഇത്തരമൊരു പഠനത്തെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ കൃതാർത്ഥതയോടുകൂടി ചാരിതാർത്ഥ്യത്തോടുകൂടി ഓർക്കുന്ന ഒരു കാര്യമാണ്. മലയാള സിനിമയിലെ അടുക്കള വായിക്കാട്ടോ, ആദ്യത്തെ അധ്യായം അടുക്കളയുടെ ചരിത്ര വഴിയാണ്, അതായത് അടുക്കളയെക്കുറിച്ചുള്ള ചരിത്രം. അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ അധ്യായമാണ് ഞാൻ വായിക്കുന്നത്, കേരളത്തിലെ അടുക്കള ചില സാംസ്കാരിക യാഥാർത്ഥ്യങ്ങൾ. പെണ്ണിടം എന്ന നിലയ്ക്കാണ് ഭാരതത്തിലെന്ന പോലെ കേരളത്തിലും അടുക്കളയുടെ സാംസ്കാരിക പരിസരം നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായി ആൺപെൺ ഭേദമില്ലാതെ മലയാളിയുടെ ബോധതലങ്ങളിൽ അടുക്കള എന്ന സങ്കല്പം രൂഢമൂലമായിട്ടുള്ളത് അതേപ്പറ്റി കാലങ്ങളായി അരക്കിട്ടുറപ്പിച്ചിട്ടുള്ള പുരുഷ കേന്ദ്രീകൃത പൈതൃക വീക്ഷണത്തിലൂന്നിക്കൊണ്ടു തന്നെയാണ്. അടുക്കളയിൽ കയറാത്ത പെണ്ണ് പിഴച്ചവളും അടുക്കളയിൽ കയറുന്ന ആണ് മോഴയുമായി പരിഗണിക്കപ്പെടുന്ന സാമൂഹിക വ്യവസ്ഥ. വിദ്യാഭ്യാസത്തിലും സാമൂഹിക ബോധത്തിലും ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നേ എന്ന് അഹങ്കരിക്കുന്നുണ്ടെങ്കിലും മലയാളിയുടെ മനസ്സിൻ്റെ അടിത്തട്ടിലെ മൂല്യബോധങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലുമെല്ലാം ഇനിയും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത അടിയുറച്ചുപോയ ഇത്തരം പരികൽപ്പനകളും വിശ്വാസങ്ങളും തന്നെയാണ് നിലനിൽക്കുന്നത്. ഇത് വ്യക്തമാക്കുന്ന പ്രാതിനിധ്യ സ്വഭാവമുള്ള ചില കുറിപ്പുകൾ പരിശോധിക്കാം. കേരളത്തിലെ പ്രമുഖ സ്ത്രീ പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ചു വന്ന കേരളത്തിൽ അറിയപ്പെടുന്ന മൂന്ന് പ്രമുഖരുടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളുമാണ്. മൂന്ന് തലമുറയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് മാത്രമല്ല, മൂന്ന് സാംസ്കാരിക പരിസരങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന നിലയിൽ കൂടി ഈ ഉദ്ധരണികൾക്ക് പ്രസക്തിയുണ്ട്. അതേസമയം തന്നെ മൂവരുടെയും നിരീക്ഷണങ്ങളിൽ നിന്ന് ഊറിക്കൂടുന്ന ആശയം മലയാളിക്ക് അടുക്കളയോട്, അടുക്കളപ്പണിയോട് നിലവിലുണ്ടായിരുന്ന നിലവിലുള്ള വികാരവും കാഴ്ചപ്പാടും എന്താണെന്ന് വെളിവാക്കുന്നതാണ്. അധ്യാപികയും എഴുത്തുകാരിയുമായ പ്രൊഫസർ മ്യൂസ് മേരി, കഥാകൃത്ത് സുസ്മേഷ് ചന്ദ്രോത്, നടിയും നടൻ സുകുമാരൻ്റെ ഭാര്യയും പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് എന്നിവരുടെ അമ്മയുമായ മല്ലിക സുകുമാരൻ തുടങ്ങിയവരുടെ അനുഭവ നിരീക്ഷണങ്ങളാണ് പ്രാതിനിധ്യ സ്വഭാവത്തോടെ വായിക്കപ്പെടേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു വാരികയിൽ വന്നിട്ടുള്ള മൂന്ന് പേരുടെ അഭിപ്രായമാണ്, അവർ അടുക്കളയുമായി ബന്ധപ്പെട്ട് എഴുതിയ സംഭവങ്ങളാണ് ഈ അധ്യായത്തിൽ കുറിച്ചിരിക്കുന്നത്. അതിനകത്ത് ആദ്യം നമുക്ക് അടുക്കള എന്ന അൾത്താര വായിക്കാം. ദ്വൈവാരികയിലെ മേരീസ് മ്യൂസിങ്സ് എന്ന പംക്തിയിൽ പ്രൊഫസർ മ്യൂസ് മേരി എഴുതിയ കുറിപ്പിങ്ങനെ: തേങ്ങ ചിരകുമ്പോൾ ചിരട്ടയുടെ വക്കു തീർത്ത് ചിരകുക, നിലത്ത് തേങ്ങ വീഴാത്ത വിധത്തിൽ ചെയ്യുക, ചിരവപ്പുറത്ത് കാലൊരു വശം ചരിഞ്ഞിരിക്കുക എന്നിങ്ങനെ ഒരു മുറി തേങ്ങ ചിരകുന്നതിൽ തന്നെ എത്ര പാഠങ്ങൾ. നിർബന്ധ സൈനിക പരിശീലനം പോലുള്ള അടുക്കള പരിശീലനത്തെ ഞാൻ പലപ്പോഴും ചെറുത്തിട്ടുണ്ട്, മമ്മിയുമായി ഇടഞ്ഞിട്ടുണ്ട്. എനിക്ക് ചോറും കൂട്ടാനും വെക്കാൻ ഇഷ്ടമാണ്. ബാക്കി പണികൾ: പാത്രം തേച്ച് മെഴുക്കുക, ചുക്കിലി അടിക്കുക, തുണി കഴുകി നീലം മുക്കുക എന്നിത്യാദി കാര്യങ്ങൾ വെറുപ്പാണ്. ചുക്കിലി അടിക്കുക എന്ന് പറഞ്ഞാൽ അഴുക്കടിക്കുക. മമ്മിയുണ്ടോ വിടുന്നു? മൂത്ത മകളല്ലേ, ഒരു പരിശീലനവും മുടങ്ങാൻ സമ്മതിച്ചിരുന്നില്ല. അടുപ്പിൽ ചാരം വാരി തീ പൂട്ടുന്നത് മുതൽ നല്ല പ്രോഗ്രാമായിരുന്നു. എനിക്ക് അവധിക്കാലം വായിക്കാനും കിടന്നുറങ്ങാനും ആഗ്രഹിച്ച സമയമായിരുന്നു. പക്ഷേ പിൽക്കാല ഗാർഹിക ജീവിതത്തിൻ്റെ പൈറ്റു പഠിക്കൽ കാലമായി അതു മാറി. സ
സത്യം പറഞ്ഞാൽ അടുക്കള എന്ന അനിവാര്യ ദുരന്തത്തെ ഒഴിവാക്കാൻ ഞാൻ തീവ്രമായി ആഗ്രഹിച്ചു തുടങ്ങിയത് ഇക്കാലത്താണ്. അത് പക്ഷേ ഒഴിവാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇതുവരെ. ഇത്രയൊക്കെ നിർബന്ധപൂർവം പരിശീലിക്കപ്പെട്ടിട്ടും വീട്ടിലെ അടുക്കള മമ്മിയുടെ അടുക്കളയായിരുന്നു. വിവാഹാനന്തരം മറ്റൊരടുക്കള പരിചയപ്പെട്ടു. അത് അമ്മയുടെ അടുക്കളയായിരുന്നു, ഭർത്താവിൻ്റെ അമ്മ. വിറക് കത്തിക്കുന്ന മൂന്നടുപ്പുകൾ എൻ്റെ വീട്ടിലേതുപോലെ അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ ഗ്യാസ് സ്റ്റൗ, പൈപ്പ് വെള്ളം ഇത്യാദി എല്ലാം വീട്ടിലെന്നതുപോലെ. ഭക്ഷണത്തിൻ്റെ രുചികളും അതിനുള്ള കൂട്ടും അങ്ങനെ തന്നെ. അമ്മയുടെ കൂടെ കൂടിക്കൊടുത്താൽ മതി. വീട്ടിലുള്ളവരൊക്കെ ജോലികളിൽ സഹായിക്കും, അതും എൻ്റെ വീടുപോലെ തന്നെ. പക്ഷേ ഓരോരോ പണികളുമായി അമ്മ അടുക്കളയിലായിരിക്കും. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെങ്കിലും ഞാനും അവിടെ ചുറ്റിപ്പറ്റി നിന്നു. അടുക്കളയിൽ നിന്ന് വിട്ടുപോന്നാൽ മരുമകളെക്കുറിച്ച് അവരൊക്കെ എന്ത് വിചാരിക്കുമെന്ന് ഞാൻ കരുതി. അടുക്കളയിൽ ഇരിക്കുന്നതിൽ അമ്മ ആനന്ദിക്കുന്നത് പോലെ തോന്നിയിരുന്നു. അമ്മയ്ക്കും മമ്മിക്കുമൊക്കെ അടുക്കള അൾത്താരയായിരുന്നു. ഒരു പുരോഹിതൻ്റെ അധികാരവും വിശുദ്ധ ശുശ്രൂഷാ മനോഭാവവും ഞാൻ അവരിൽ കണ്ടു. ആഹാരമുണ്ടാക്കുകയും വിഭജിച്ച് കൊടുക്കുകയും ചെയ്യുന്ന അൾത്താര, അവിടെയെല്ലാം ഞാൻ സഹായിയായിരുന്നു. അടുക്കളയിൽ പെണ്ണിനെ പരിശീലിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്നത് തന്നെ കെട്ടിക്കൊണ്ടുപോകുന്ന ആൺവീട്ടിൽ ചെന്ന് ജോലി ചെയ്യാനാണ്. പട്ടാളത്തിൽ പോകുന്നവർക്കുള്ള പരിശീലനത്തിൻ്റെ മട്ടാണെന്ന ധാരണയാണിത് വായിക്കുമ്പോൾ തെളിഞ്ഞു കിട്ടുക. തീർച്ചയായും കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ 80s വരെയും സ്ത്രീയുടെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു താനും. ശരാശരി പെണ്ണിൻ്റെ ജീവിതം ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചു വിളമ്പാനുള്ളതാണെന്ന ധാരണയിൽ അടിയുറച്ച ക്രൈസ്തവ പശ്ചാത്തലമാണ് മ്യൂസിൻ്റെ കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാനാവുക. മാത്രമല്ല, മ്യൂസിൻ്റെ അമ്മയായാലും അമ്മായി അമ്മയായാലും അടുക്കളയിൽ തന്നെ ജീവിതം ബലി കഴിച്ചവരാണ്. ആ അർത്ഥത്തിൽ കൂടി അൾത്താര എന്ന മ്യൂസിൻ്റെ വിശേഷണത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അമ്മയോട് കലഹിക്കുമെങ്കിലും അമ്മായി അമ്മയുടെ വീട്ടിൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലെങ്കിൽ കൂടി അവർ അടുക്കളയിലായിരിക്കെ മറ്റുള്ളവർക്ക് എന്ത് തോന്നുമെന്ന ആശങ്കയോടെ അവരെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കേണ്ടി വരുന്ന നവവധുവിൻ്റെ മനസ്സ് ഈ കുറിപ്പിൽ വ്യക്തമാണ്. അന്നോളം അപരിചിതമായൊരു വീട്ടിൽ പുതുമോടിയിലെത്തുന്ന മലയാളി പെണ്ണിന് നേരിടേണ്ടി വരുന്ന സാമൂഹിക വൈയക്തിക പ്രശ്നങ്ങളിലേക്കാണ് ഈ കുറിപ്പ് വെളിച്ചം വീശുന്നത്. ഇതിൻ്റെ മറ്റൊരു വശമാണ് മല്ലികയുടെ അനുഭവ വിവരണത്തിൽ പ്രതിഫലിക്കുന്നത്. ഇനി അടുത്ത് മല്ലിക സുകുമാരൻ്റെ വിവരണമാണ് കേട്ടോ, അവർ ഒരു വാരികയിൽ കൊടുത്ത കുറിപ്പ്. അമ്മ എന്ന മഹാകാവ്യം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ദ്വൈവാരികയിലെ അമ്മ എന്ന മഹാകാവ്യം എന്ന പേരിൽ ലക്ഷ്മി വാസുദേവന് നൽകിയ അഭിമുഖത്തിൽ മല്ലിക സുകുമാരൻ പറയുന്നത് ഇങ്ങനെ: എൻ്റെ അമ്മ തങ്കമ്മ എനിക്കെന്നും അത്ഭുതമായിരുന്നു. ഞാനടക്കം 4 അമ്മയ്ക്ക്. അമ്മ പകർന്നു തന്ന പാഠങ്ങളാണ് എന്നും എൻ്റെ ശക്തി. വീട്ടിൽ അമ്മയ്ക്ക് ഒരുപാട് സഹായികൾ ഉണ്ടായിരുന്നു. എന്നാലും പെൺകുട്ടികൾ അടുക്കള ജോലികൾ പഠിക്കണമെന്നും സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തരായിരിക്കണമെന്നൊക്കെ അമ്മ പഠിപ്പിച്ചു. മരിക്കും വരെ കൽച്ചട്ടിയിൽ കറി വയ്ക്കണമെന്ന് നിർബന്ധമായിരുന്നു. മിക്സിയോ കുക്കറോ ഉപയോഗിക്കില്ലായിരുന്നു. അമ്മ സാമ്പാറിന് കടുക് വറുക്കുമ്പോൾ അതിൻ്റെ മണം എങ്ങും പടരും. സുഗുവേട്ടനോടൊപ്പം ഇടപ്പാളിലെ വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു: വടക്കോട്ടൊക്കെ ഒരു കറിയുണ്ട്, മുളകോശ്യം. ചെറുപയറും കായുമൊക്കെ ഇട്ട് തേങ്ങ അരയ്ക്കാതെ വെക്കുന്ന കറി. നീ അതുണ്ടാക്കാൻ പഠിക്കണം. അമ്മ എനിക്കത് പഠിപ്പിച്ചു തന്നു. ഇത് നമ്മൾ അധികം വെക്കാത്ത കറിയാണ്. സുകുമാരൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഇതിഷ്ടമാണെങ്കിൽ എനിക്കിത് വെക്കാനറിയാം അമ്മേ എന്ന് നീ പറയണം. ഇങ്ങനെ ബന്ധങ്ങളുടെ വില പറഞ്ഞു കൊടുക്കുന്ന അമ്മമാർ വളരെ കുറവാണ്. അച്ഛൻ മരിച്ച് 1.5 കഴിഞ്ഞപ്പോഴാണ് സുഗുവേട്ടൻ്റെ വേർപാട്. ചേച്ചിയും ചേട്ടനും ജോലിക്കാരായതുകൊണ്ടും ഞാൻ തനിച്ചായതുകൊണ്ടും അമ്മ എനിക്കൊപ്പമായി. വാർദ്ധക്യം ബാല്യത്തിൻ്റെ മറ്റൊരു മുഖമാണ്. അവസാന കാലത്ത് അമ്മയും കൊച്ചു കുഞ്ഞിനെ പോലായി. ചേച്ചിമാരും ചേട്ടനുമൊക്കെ വിളിക്കുകയും കാണുകയുമൊക്കെ ചെയ്യുമെങ്കിലും അമ്മ കുഞ്ഞുങ്ങളെ പോലെ പരാതിയൊക്കെ പറയുമായിരുന്നു. ഇത്രയുമാണ് ആ കുറിപ്പ്. ഇനി ചന്ദ്രശേഖർ സാറ് തരുന്ന അതിനൊരു വിവരണമാണ്. സുകുമാരനെ വിവാഹം കഴിക്കുമ്പോൾ മല്ലിക നടിയായിരുന്നു. അധ്യാപികയായ മ്യൂസിനെ പോലെ തന്നെ സ്വന്തമായി വരുമാനമുള്ളയാൾ. എന്നിട്ടും ഭർത്തൃ വീട്ടിൽ ചെന്നാൽ ചെയ്യേണ്ടതെന്തെന്ന ഉപദേശങ്ങളിൽ അവർക്കും സ്വന്തം അമ്മയിൽ നിന്ന് ലഭിച്ചത് ചെല്ലുന്ന വീട്ടിലെ അമ്മയെയും അച്ഛനെയും അവരുടെ ഇഷ്ടാനിഷ്ടം കണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കി വിളമ്പി തൃപ്തിപ്പെടുത്തേണ്ടതെങ്ങനെ എന്നാണ്. ഒരിക്കലും വിവാഹിതനാവാൻ പോകുന്ന പുരുഷനോട് വീട്ടുകാർ ഇതുപോലൊരു ഉപദേശം നൽകി കാണാറില്ല. ചെല്ലുന്ന വീട്ടിലുള്ളവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്നോ അവരെ പാചകത്തിൽ സഹായിക്കണമെന്നോ ഒരാണിനോടും സ്വന്തം രക്ഷകർത്താക്കൾ പറയാറില്ല. അതിനവരെ പരിശീലിപ്പിക്കാറുമില്ല.
എന്തിന്? സ്വയം ഉണ്ടാക്കി കഴിക്കാൻ പോലുമുള്ള പരിശീലനം പോലും ആൺകുട്ടികൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ലഭ്യമാക്കാനുള്ള സാമൂഹിക സാഹചര്യം ഇപ്പോൾ പോലും നിലവിലുണ്ടോ എന്ന് സംശയം. ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുമ്പോൾ പോലും പാചകക്കാരെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനോ ഹോട്ടലിൽ നിന്നോ മെസ്സിൽ നിന്നോ മറ്റോ ഭക്ഷണം തരപ്പെടുത്താനോ ഉള്ള സംവിധാനമാണ് ആൺകുട്ടികൾക്ക് വീട്ടുകാർ തന്നെ തരപ്പെടുത്തി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആണുങ്ങൾക്ക് അടുക്കള നിഷിദ്ധമായ സാമൂഹിക വ്യവസ്ഥയാണ് നമ്മുടെ വീടുകളിൽ. എന്തോ അപരാധമായാണ് അടുക്കളയിൽ കയറുന്ന പുരുഷന്റെ ചെയ്തിയെ സ്ത്രീ സമൂഹം പോലും നോക്കിക്കണ്ടുപോകുന്നത്. ഇത് വിശദമാക്കുന്നതാണ് യുവകഥാകൃത്തുക്കളിൽ ശ്രദ്ധേയനായ സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ അനുഭവക്കുറിപ്പ്. ഇനി സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ അനുഭവക്കുറിപ്പാണേ. എച്ചിൽ പാത്രങ്ങളുടെ കഥ. കെയാരി എന്ന തൻ്റെ പംക്തിയിലെ എച്ചിൽ പാത്രങ്ങളുടെ കഥ എന്ന അധ്യായത്തിൽ സുസ്മേഷ് ചന്ദ്രോത്ത് എഴുതിയ അനുഭവം ഇങ്ങനെ. അലഹബാദിൽ നിന്നൊരു സ്നേഹിത ഫോണിൽ വിളിച്ചു. ഞാനപ്പോൾ തണുപ്പത്ത് വീട്ടുജോലികൾ ഓരോന്നായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മേശപ്പുറത്ത് കുരുമുളക് പൊടിയിട്ട ചൂടൻ കൊളംബിയൻ ബ്രൂ കാപ്പി. കൊൽക്കത്തയിലെ തണുപ്പുകാലത്ത് രാവിലെ ശരീരത്തെ ചൂടുപിടിപ്പിക്കാനും ചെറിയ ജലദോഷക്കോളിനെ തടഞ്ഞുവെക്കാനും നല്ലതിതാണ്. പുതുതായി പരിചയപ്പെട്ട ശിരിരാജൻ എന്ന സ്നേഹിതയാണ് അപ്പുറത്ത്. ശിരി ഫോണിലൂടെ ആദ്യമേ ചോദിച്ചത് ഞാൻ എന്തെങ്കിലും തിരക്കിലാണോ എന്നാണ്. നുണ പറയേണ്ട യാതൊരു ആവശ്യവുമില്ലാത്തതിനാൽ നേരു പറഞ്ഞു, കൈകൊണ്ട് ഒരു ബക്കറ്റ് തുണി കഴുകിക്കൊണ്ടിരിക്കുകയാണ്, നല്ല തണുപ്പും. വേണ്ടത്ര ഡ്രസ്സില്ലാതെ കുറേ നേരം വെറുതെ നിന്നാൽ തണുത്തു മരവിക്കും. അപ്പോൾ അവരുടെ വായിൽ നിന്ന് വീണത് അയ്യോ പാവം എന്നായിരുന്നു. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ദേഷ്യത്തിൻ്റെ ചൂടിന് കൊൽക്കത്തയിൽ അന്നേരം ഉണ്ടായിരുന്ന 9 ഡിഗ്രി സെൽഷ്യസ് തണുപ്പിനെ ആട്ടിപ്പായിക്കാനുള്ള തീക്ഷ്ണതയുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഞാൻ അലക്കുന്നത് ഏത് കണക്കിലാണ് സഹതാപം അർഹിക്കുന്നതാകുന്നത്? ആ ചോദ്യത്തോടെ ഞാൻ അങ്ങോട്ട് തുടർച്ചയായി സംസാരിച്ചു. എൻ്റെ ആത്മരോഷമൊക്കെ പുകഞ്ഞു പുറത്ത് ചാടി കാണണം. പറഞ്ഞു നിർത്തിയതിങ്ങനെയാണ്, സ്വന്തം തുണി കഴുകുന്നതും കഴിച്ച പാത്രം കഴുകുന്നതും ഇരിക്കുന്ന ഇടം വൃത്തിയാക്കുന്നതും സഹതാപം കിട്ടേണ്ട കാര്യമേയല്ല, അത് അവനവൻ ചെയ്യേണ്ട ജോലിയാണ്. നിങ്ങൾ ഈ മനസ്ഥിതിക്കാരായ കുറച്ച് സ്ത്രീകളാണ് ഒരിക്കലും മറ്റു സ്ത്രീകൾക്ക് മോചനം കൊടുക്കില്ലാത്തത്. നിങ്ങൾ നിങ്ങളുടെ ആൺമക്കളെ മഹാമടിയന്മാരാക്കി വളർത്തും. അവർ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ ഭാര്യ ജീവിതത്തെ വെറുക്കാൻ പോകുന്നത്ര നരകത്തെ സ്വന്തം വീട്ടിൽ അനുഭവിക്കും. നോക്കൂ, എനിക്കിതെല്ലാം ചെയ്യാൻ ഒരാളെ വയ്ക്കാം, ഒരു മെഷീൻ വാങ്ങാം. പക്ഷെ ഒറ്റയ്ക്കൊരാൾ തനിച്ച് താമസിക്കുന്നിടത്ത് ഒരു ജോലിക്കാരിയോ ജോലിക്കാരനോ പലതരം യന്ത്രങ്ങളോ തികച്ചും അനാവശ്യമാണ്. ഞാൻ അവരോട് കലഹിക്കുകയായിരുന്നില്ല, വർഷങ്ങളായി പലരിൽ നിന്നും കേട്ടു പഴകിയ സഹതാപത്തോട് പ്രതികരിക്കുകയായിരുന്നു. ഒരിക്കലും അങ്ങനെ പറയുന്നത് സ്ത്രീകളുടെ കുറ്റമല്ല, അവരെ കുടുംബത്തിൽ ശീലിപ്പിച്ചതങ്ങനെയാണ്. സ്ത്രീകളുടെ ഇത്തരം ശീലത്തിൽ നിന്നു മാറാൻ അവർ തയ്യാറാകാതെ വരുമ്പോഴാണ് ഞാൻ പ്രകോപിതനാകുന്നത്. മ്യൂസും മല്ലികയും എഴുതിയ അനുഭവങ്ങളുടെ മാറിയ കാലത്തെ പുരുഷനോട്ടത്തിൻ്റെ നിദർശനമാണ് സുസ്മേഷിൻ്റെ വാക്കുകൾ. ആണിനെയും പെണ്ണിനെയും വളർത്തിക്കൊണ്ടുവരുന്നതിലെ സാമൂഹികമായ വ്യതിരക്തത, സ്വഭാവ രൂപീകരണ ദിശ മുതലേ സമൂഹം അവരിൽ കുത്തിവെക്കപ്പെടുന്ന ലിംഗവിവേചനം എന്നിവ സ്പഷ്ടമാക്കുന്നുണ്ട് സുസ്മേഷ്. കണ്ണൂരിൽ ബന്ധുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ നാട്ടിൽ നിന്നുള്ള മറ്റൊരനുഭവം കൂടി സുസ്മേഷ് വരച്ചിടുന്നുണ്ട്. നാട്ടിൽ ചെന്നപ്പോൾ മുതൽ എന്നെ വായിച്ചിട്ടുള്ള ഒരു സ്ത്രീ കാണാനും സംസാരിക്കാനുമായി വീട്ടിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ അനുജത്തിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ്. രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്ലേറ്റ് എടുത്ത് കഴുകാനായി നീങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായി അവർ ചാടി വീണു. നിങ്ങളെപ്പോലൊരാൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തത്. എൻ്റെ അമ്മ, ചെറിയമ്മ, മറ്റു ബന്ധുക്കൾ എല്ലാവരുമുണ്ട്. ഞാൻ പതിയെ പറഞ്ഞു, വർഷങ്ങളായി ഇതാണ് എൻ്റെ ശീലം, അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതറിയാം, ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴോ ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഇല്ലാത്തപ്പോഴോ എന്തുമായിക്കോളൂ, ഞങ്ങൾ ഉള്ളപ്പോൾ അത് വേണ്ട. എനിക്ക് അപരിചിതമായ ആ സ്ത്രീ എച്ചിൽ പാത്രം പിടിച്ചു വാങ്ങാൻ നടത്തിയ ശ്രമത്തെ ഞാൻ ബലമായി തടഞ്ഞു. തിരികെ നടക്കുമ്പോൾ അവരുടെ മഷി എഴുതിയ വലിയ കണ്ണുകളിൽ സങ്കടത്തിൻ്റെയും നീരസത്തിൻ്റെയും ഒരു കടൽ കിടന്ന് പിടയ്ക്കുന്നത് ഞാൻ കണ്ടു. പഴയ തലമുറയിലെ സ്ത്രീകളിൽ നിന്നും മാറേണ്ട മാനസികാവസ്ഥയാണിതെന്ന് ഞാൻ കരുതുന്നു. പുതിയ തലമുറയിലെ ആൺപെൺ ബന്ധങ്ങളിൽ ഇങ്ങനെ കീഴ്വഴക്കങ്ങളുടെ, ജോലിയുടെ, തരംതിരിവുകളുടെ, അടിമത്ത മനസ്ഥിതിയുടെ മൃതഭാരമുണ്ടെന്ന് തോന്നുന്നില്ല. കുറച്ചു വർഷം മുമ്പ് ഞാൻ എൻ്റെ ബാല്യം ചെലവിട്ട നാട്ടിലെത്തി. ഒരാവശ്യത്തിന് പഴയൊരു അധ്യാപകനെ കാണാനാണ് ഞാൻ എത്തിയത്. ബസ് കയറി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. ഉച്ച നേരമാണ്, വീട്ടിൽ ആരുമില്ല. ഭാര്യ ജോലിക്കും മക്കൾ പഠിക്കാനും പോയിരിക്കുന്നു. ഞങ്ങൾ രണ്ടാളും മാത്രം.
വന്ന കാര്യം നേടി ഞാൻ പോകാനിറങ്ങിയെങ്കിലും അദ്ദേഹം ഊണ് കഴിച്ചു പോകാൻ നിർബന്ധിച്ചു. ഞങ്ങൾ ഒന്നിച്ച് ഊണ് കഴിച്ചു. എൻ്റെ പാത്രം ഞാൻ എടുക്കാൻ തുനിഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല. സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, ബലമായി അത് വാങ്ങി എനിക്ക് കൈ കഴുകാനുള്ള വാഷ് ബേസിൻ കാണിച്ചു തന്നിട്ട് അടുക്കളയിലേക്ക് പോവുകയും ചെയ്തു. ജോലിക്കാരിയോ മറ്റോ പിന്നീട് അത് കഴുകി വയ്ക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കുറച്ചു കഴിഞ്ഞ് എന്തോ പറയാനായി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കണ്ടത് അദ്ദേഹം സ്വന്തം പാത്രം കൂടാതെ എൻ്റെ എച്ചിലും കഴുകി വയ്ക്കുന്നതായിരുന്നു. എനിക്ക് വലിയ കുറ്റബോധം തോന്നി. നിർബന്ധമായി ഞാനത് ചെയ്യേണ്ടതായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. അറിയാതെ ശിരസ് താഴ്ന്നു. അതിനുശേഷം പിന്നീട് ഇന്ന് വരെ എനിക്ക് സ്വാതന്ത്ര്യമെടുക്കാൻ കഴിയുന്നിടത്തെല്ലാം ഞാനത് ചെയ്യാറുണ്ട്. ചില വീടുകളിൽ ചെന്നാൽ എച്ചിൽ പാത്രം എടുക്കാൻ ആതിഥേയർ സമ്മതിക്കാറില്ല. അവിടെ നമ്മൾ നിർബന്ധം കാണിക്കുന്നതും നന്നല്ല. പുരുഷനെ വീട്ടുജോലി ചെയ്യാൻ അനുവദിക്കാത്തത് പുരുഷത്വത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള തൻ്റെ അഗാധമായ സ്നേഹം പ്രകടിപ്പിക്കലാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന വീട്ടമ്മ അലഹബാദിലെ വീട്ടിൽ മാത്രമല്ല ഉള്ളത്, മിക്കവാറും നാടുകളിലെല്ലാമുണ്ട്. ഈ മൂന്നെഴുത്തുകൾ വ്യക്തമാക്കുന്ന ചില വൈരുദ്ധ്യങ്ങളുണ്ട്. അന്യൻ്റെ വീട്ടിൽ ചെന്ന് ജീവിക്കാൻ പെണ്ണിനെ മാനസികമായി ഒരുക്കുന്നതിൻ്റെ ഭാഗമായി കുഞ്ഞുനാളിലെ അവളെ കൊണ്ട് അടുക്കളപ്പണി ചെയ്യിക്കുന്ന കുടുംബത്തിൻ്റെ ശീലത്തെക്കുറിച്ചുള്ളതാണ് പ്രധാനം. അടുക്കളയിൽ ആണിനെ കയറ്റാൻ മടിക്കുന്ന പെൺമനസ്സിൻ്റെ ഇന്നും തുടർന്നു വരുന്ന ധാരണയെപ്പറ്റിയാണ് ഇനിയൊന്ന്. മറ്റൊന്ന്, ഈ വൈരുദ്ധ്യങ്ങളുടെ ഏറ്റുമുട്ടലുകളിൽ കൂടിയാണ് മലയാളി അടുക്കളകൾ. അതേസമയം സാമൂഹിക അധികാര ശ്രേണി അനുസരിച്ച് പഴയ നാലുകെട്ടുകളിലെ മരുമക്കത്തായ ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥയിൽ ആണിനേക്കാൾ പെണ്ണിനായിരുന്നു അധികാരവും വിലയും. പാശ്ചാത്യ പാരമ്പര്യത്തിന് വിരുദ്ധമായി മാതൃദായക ക്രമം പരിപാലിക്കപ്പെട്ടിരുന്നതുകൊണ്ടാണ് കേരളീയ കുടുംബ വ്യവസ്ഥയിൽ പെണ്ണ് അധികാര കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടത്. തറവാട് ഏറ്റവും ഇളയ പെണ്ണിന് എന്നതായിരുന്നു സമ്പ്രദായം. അവളുടെ കാര്യസ്ഥ പണി മാത്രമായിരുന്നു മൂത്ത ആങ്ങളയ്ക്ക്, ജ്യേഷ്ഠന് ഉണ്ടായിരുന്നത്. കാലക്രമേണ സഹോദരിമാരെ ബലവും കൈക്കരുത്തും ഉപയോഗിച്ച് അടുക്കളയിൽ തളച്ചു. കൈകാര്യക്കാരായ സഹോദരൻ ആ സ്വത്തൊക്കെ നോക്കി നടത്തി അതിൻ്റെ ഫലം ആസ്വദിക്കുന്ന കാരണവരായി തീർന്നു. അപ്പോഴും കയ്യൊപ്പിൻ്റെ വില സ്ത്രീക്കു തന്നെയായിരുന്നു. ഇഷ്ടപ്പെട്ട പുരുഷനെ വരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നായർ തറവാടുകളിലെ സ്ത്രീക്കുണ്ടായിരുന്നു. അവർ തീരുമാനിക്കുന്ന പുരുഷനെ അവർക്ക് പുടവ കൊടുക്കാനാവുമായിരുന്നുള്ളൂ. നമ്പൂതിരികളിൽ നിന്ന് അവൾ തിരഞ്ഞെടുക്കുന്നവരാണ് അവളുമായി സംബന്ധത്തിലായിരുന്നത്. അങ്ങനെ സംബന്ധം തുടങ്ങുന്ന ബ്രാഹ്മണന് ഭാര്യയുടെ തറവാട്ട് സ്വത്തിലോ മക്കളുടെ പിതൃത്വത്തിലൊഴികെ മറ്റെന്തെങ്കിലുമോ കേവല അവകാശം പോലും ഉണ്ടായിരുന്നില്ല. ഭാര്യ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുക പോയിട്ട് രാത്രി കിടക്കുമ്പോഴല്ലാതെ അവർ നായർ സ്ത്രീകളെ തൊടാൻ കൂടി കൂട്ടിയാക്കിയിരുന്നില്ല. നായർ സ്ത്രീകളിൽ ഉണ്ടാവുന്ന മക്കൾക്ക് പിതാവിൻ്റെ കുടുംബത്തിലോ സ്വത്തിലോ അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല. അവരെ അവിടെ കയറ്റാറുമില്ല. ദൂരെ എങ്ങാനും വെച്ച് കാണുമ്പോൾ അമ്മയോ ബന്ധുക്കളോ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾ അച്ഛൻ തിരുമേനിയെ കാണുക പോലും. ഭാര്യ വീടുകളിൽ ജീവിച്ച ദരിദ്ര ബ്രാഹ്മണരെ സൂചിപ്പിച്ചുകൊണ്ട് അച്ഛ വീട്ടിൽ ഉണ്ട് താമസം എന്നൊരു പരിഹാസ പ്രയോഗം തന്നെ ഭാഷയിലുണ്ട്. വ്യക്തമായ പിതൃത്വമുണ്ടെങ്കിലും അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഫലത്തിൽ അച്ഛനില്ലാതെ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വളർത്തി വലുതാക്കിയവരാണ് ഫ്യൂഡൽ നായർ തറവാടുകളിലെ സ്ത്രീകൾ. അവരെ ഇതിന് സാധ്യമാക്കിയത് മാതൃകമായി ലഭ്യമായ ഭൂസ്വത്താണ്. ഇതൊക്കെയാവാം തറവാട്ടമ്മമാരെ അധികാര കേന്ദ്രങ്ങളാക്കി മാറ്റിയത്. കാലക്രമേണ ആൺതുണയില്ലാത്ത തറവാട്ടവകാശിയുടെ സ്വത്തുക്കൾ നോക്കി നടത്തുന്ന കാരണവന്മാർ സ്വന്തം മക്കളുടെ കാര്യത്തിൽ മാത്രം താല്പര്യം കാട്ടിത്തുടങ്ങിയതോടെയാണ് ചൂഷണം ആരംഭിക്കുന്നത്. എന്നാൽ അവർ കൈയടക്കി വെച്ച തറവാടുകളിൽ പോലും വടക്കേപ്പുറത്തിൻ്റെ അടുക്കള അധികാരി പെണ്ണു തന്നെയായിരുന്നു. തീയുണ്ടാക്കാൻ കണ്ടുപിടിച്ചതുകൊണ്ടാണ് മനുഷ്യൻ ഭക്ഷണം പാകം ചെയ്യാൻ പഠിച്ചത്. അതാണ് അവനെ ഇതര ജന്തുവർഗങ്ങളിൽ നിന്ന് സംസ്കൃതനാക്കിയത്. തീ ചൂട് മാത്രമല്ല വെളിച്ചവുമായി. വെളിച്ചം ഉപയോഗിക്കാൻ പഠിച്ചതുകൊണ്ടാണ് സിനിമയുണ്ടായത്. സാഹിത്യത്തിലും നാടകത്തിലും എന്നോണം മലയാള സിനിമയിലും അടുക്കള ജീവിതം പലതരത്തിലും തലത്തിലും ആഖ്യാന വിഷയമായിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഹാസ്യരംഗങ്ങൾക്കുള്ള പശ്ചാത്തലമായും പിന്നീട് മുഖ്യ കഥാവസ്തുവായി തന്നെയും അടുക്കളക്കാരുടെ ജീവിതവും സംസ്കാരവും മാറി. സാമൂഹികമായ കാഴ്ചപ്പാടിൻ്റെ മാറ്റമെന്നതിലുപരി സാങ്കേതികതയിലുണ്ടായ പരിവർത്തനവും ഇതിന് ആക്കം കൂട്ടി. അതിശയോക്തിപരമായി ചിത്രീകരിച്ചിരുന്ന അടുക്കളയും അടുക്കള ജീവിതവും സത്യസന്ധവും യാഥാർത്ഥ്യ ബോധത്തോടെയും ഉള്ളതായിത്തീർന്നു. മലയാള സിനിമയിലെ അടുക്കളയുടെ അവതരണം, പാചക തീന്മേശ ഭക്ഷണരംഗങ്ങൾ, പാചകക്കാരുടെ ജീവിതം തുടങ്ങിയവയുടെ പ്രതിനിധാനം എത്തരത്തിലായിരുന്നു, എത്തരത്തിലാണ് എന്ന് പ്രാതിനിധ്യ സ്വഭാവമുള്ള സിനിമകളുടെയും രംഗങ്ങളുടെയും
പ്രമേയങ്ങളുടെയും വിശകലനങ്ങളിലൂടെ പരിശോധന വിഷയമാക്കുക എന്നതാണ് ഈ പ്രബന്ധത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അങ്ങനെയാണ് ഈ അധ്യായം ഇവിടെ തീരുന്നത്. മലയാള സിനിമയിലെ അടുക്കളയെക്കുറിച്ചുള്ള സമഗ്രമായ വിശകലനത്തിന് തുടക്കം കുറിക്കുന്ന അധ്യായമാണ് ഞാൻ ഇന്ന് വായിച്ചത്. ഈ പുസ്തകം ചലച്ചിത്ര നിരൂപണത്തോടൊപ്പം സാംസ്കാരിക നിരൂപണവും സാമൂഹിക നിരൂപണവുമാണ്. അത് ഞാനിപ്പോൾ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടുക്കളയുടെ ചരിത്ര വഴി, സിനിമയിലെ അടുക്കള വേഷങ്ങൾ, അടുക്കള ഹാസ്യം, അടുക്കളയിലെ കൂട്ടുകുടുംബം, ആണിൻ്റെ അടുക്കള തുടങ്ങി സമഗ്രമായി വിലയിരുത്തുന്ന ഒരു ഗവേഷണ പഠനമാണ് ഈ പുസ്തകം. വായനക്കാർക്കും ചലച്ചിത്ര ആസ്വാദകർക്കും പുതിയ അറിവുകൾ നൽകുന്ന ഒരു പുസ്തകമാണിത്. തുടർന്നുള്ള അധ്യായങ്ങളും വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഗ്രന്ഥപ്പുര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.